എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടു സേ കുട്ടികൾക്ക് വേണ്ടി, മീൻസ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. നമ്മൾ ഈ സ്പെഷ്യൽ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ആരെങ്കിലും പഠിത്തത്തിൽ ഇപ്പോഴും ഭയങ്കര പേടി അല്ലെങ്കിൽ ഭയം, ഇനി ഞാൻ തോൽക്കും എന്ന് ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഫുൾ കോൺഫിഡൻസോടുകൂടി, മീൻസ് ഫുൾ എനർജറ്റിക്കായിട്ട് നമ്മുടെ ഈ വരാൻ പോകുന്ന എക്സാമിനെ നേരിടാനുള്ള ഒരു കരുതൽ, മീൻസ് അങ്ങനെ ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും ഇപ്പോഴും പേടിയാണ്, കാരണം ഒന്ന് തോറ്റപ്പോഴാണ് അയ്യോ ഇനിയും തോക്കാമല്ലോ എന്നുള്ളൊരു തോന്നൽ. ഇതുവരെ ചിലപ്പോൾ തോറ്റിട്ടും ഉണ്ടാകത്തില്ലായിരുന്നു ആ കുട്ടികളൊന്നും. ആദ്യമായിട്ടായിരിക്കും ഒന്ന് തോൽക്കുക എന്നുള്ളത്. ചിലപ്പം നല്ല മാർക്കോടുകൂടി അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെ പഠിച്ച് ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒക്കെ ഇച്ചിരിയൊക്കെ എനിക്ക് കുറവ്, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വന്നുകൊണ്ടിരുന്ന ഒരു പത്താം ക്ലാസ്സും കവർ ചെയ്ത് പ്ലസ് വണ്ണിലെത്തി, പ്ലസ് ടുവിലെത്തിയപ്പോഴത്തേക്ക് ചിത്രം മാറി മറിഞ്ഞു. പല വീട്ടുകാർക്കും വിശ്വസിക്കാത്ത രീതിയിൽ കൂടെയാണ് ഒരു കുട്ടി, ഒരു ഗേളാണേലും ബോയ് ആണേലും ചിലപ്പോൾ തോറ്റത്. അവരുടെ ആ വീട്ടുകാർക്കുള്ള വിശ്വാസമേ ആ കുട്ടിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റിയിരിക്കും. ഏത് താഴ്ചയിൽ എത്തിയ ഒരാൾക്കും മുന്നേറാനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതിനെ എങ്ങനെ നേരിടുന്നു, എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഈ വർഷം നമ്മൾ ജയിച്ചിരിക്കും, ഇനി തോൽക്കില്ല. അതാണ് നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ പലർക്കും ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടായിരിക്കും, ചിലപ്പോൾ മൂന്ന് സബ്ജക്റ്റൊക്കെ ഉണ്ടാവും എഴുതാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, മൂന്ന് സബ്ജക്റ്റൊക്കെ ഉള്ളവരുടെ കാര്യം എന്തായാലും വളരെ കരുതലോട് തന്നെ വളരെ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്ജക്റ്റ് ഉള്ളവന് ഒന്ന് പോയാലും തോൽക്കും. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ, എന്നാലും നമുക്ക് ഇച്ചിരി റിലാക്സ് ചെയ്യാനുണ്ട്, ഒരു സബ്ജക്റ്റേ ഉള്ളൂ എന്നുള്ളൊരു സമാധാനം. നമ്മുടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് തോൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അഞ്ച് കാരണങ്ങളുണ്ട്. ഈ അഞ്ച് കാരണങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളിലോട്ടൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും, ഏത് കാര്യം, ഇത് പഠിത്തം മാത്രമല്ല ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ കാര്യവും, അത് പ്രത്യേകിച്ച് വലിയ ഇവൻറ്റുകൾ, വലിയ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, ഒന്നാമത് നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. പ്ലാനിംഗ്, ഒരു എന്താണ് നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു മുൻ ബോധം, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ആ പ്ലാനിംഗ് എങ്ങനെ ചെയ്യണം, എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കുറവാണ് നമ്മൾ ആദ്യമേ നമ്മുടെ ഉണ്ടായ കുഴപ്പം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് നല്ല ശരിയാക്കുക. നമുക്ക് ഏത് കാര്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മന്ത്രിസഭാ യോഗം കൂടി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട്, എനിക്ക് ഏത് കാര്യം സംഭവിക്കുമ്പോഴും അവരിന്ന് യോഗം കൂടും. ഇവിടെ ഇപ്പം നമുക്ക് യോഗം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങളുടെ യോഗം കൂടാനുള്ളവർ നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം, ചിലപ്പോൾ ഇനി നല്ല ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ വേണം, നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് സെൽഫായിട്ട് നമ്മൾ സ്വയം നമ്മളൊന്ന് മാറണം, ഒന്ന് എഴുതി വെച്ച് തുടങ്ങുക. ആ സ്റ്റാർട്ടിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഒരു പ്ലാനിങ്, ഞാൻ ഇത്ര സമയം പഠിക്കും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇടാം. നമ്മളൊരു യാത്ര ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമ്മൾ യാത്ര ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങ് വണ്ടി മുന്നോട്ട് പോകുമോ? ഇല്ല. പിന്നെ യാത്ര ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണം. ഇവിടെ അതേപോലെ തന്നെയാണ്, നമ്മൾ ആദ്യം ഒരു പ്ലാനിങ്, എന്തുമാത്രം ഉണ്ട് ദൂരം, എങ്ങനെയൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊരു ബോധപൂർവമായിട്ടുള്ള നീക്കമായിരിക്കണം ഫസ്റ്റ്. അപ്പം നമ്മുടെ ഒന്നാമത്തേത് പ്ലാനിങ് ആണ് വേണ്ടത്. അതില്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പാളിച്ച പറ്റി തുടങ്ങി. രണ്ടാമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈമിംഗ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം, നമ്മളെപ്പോൾ പഠിക്കണം, എത്ര സമയം പഠിക്കണം, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൂടെയാണ് നമ്മുടെ ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വേറെ ഇപ്പോൾ വലിയ പരിപാടിക്കൊന്നും പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം. മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും പ്രശ്നമില്ല, നിങ്ങൾ ഡെയിലി പഠിച്ചിരിക്കണം. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് കടയ്ക്കൊക്കെ ലീവ് എടുക്കുന്ന പോലെ ലീവ് എടുത്തു, കുഴപ്പമില്ല. ബട്ട് ആറ് ദിവസമെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിരിക്കണം. ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെ തുടങ്ങണേ, എപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് കംഫർട്ടായിട്ടുള്ള ടൈം, ഓരോരുത്തർക്കും ഓരോ സമയമാണ്. പക്ഷേ റെഗുലറായിട്ട് നിങ്ങൾ ഇന്ന സമയം എല്ലാ ഡെയിലിയും നിങ്ങൾ ആ ടൈമിൽ പഠിക്കാൻ ഇരുന്നിരിക്കണം. ആ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമുക്ക് നാളെ എപ്പോഴേലൊന്ന് പഠിക്കാം, അവിടെ വെച്ചേ നിങ്ങളുടെ ആ ഉഴപ്പ് തുടങ്ങി. എപ്പോഴേലും പഠിക്കാം, അതാണോ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്? എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, എപ്പോഴേലും ചുമ്മാ ജയിച്ചാൽ മതി, അല്ല, ജയിച്ചിരിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ജയിച്ചിരിക്കും എന്നുള്ള കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറച്ചൊരു തീരുമാനം, ടൈമിംഗ് നിങ്ങൾ സെറ്റ് ചെയ്യണം. രാത്രി 10 മണിക്കാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് സമയമായിരിക്കണം, നിങ്ങൾ ഇരുന്നിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ആ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് റെഗുലറായിട്ട് ഒരു ടൈം കീപ്പ് ചെയ്ത് പഠിക്കാനുണ്ടായിരിക്കണം. ഓക്കെ,
മൂന്നാമത്തേത് മറ്റൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സെൽഫ് എബിലിറ്റി, സ്വയം ഒരു കഴിവ്. ഒരു ഏത് മനുഷ്യനും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് നിങ്ങളുടെ കഴിവുകൾ. ഇപ്പം നിങ്ങൾ അടുത്തിരിക്കുന്നു, പഠിക്കുന്നു, കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെയുണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു കഴിവല്ല തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വ്യത്യസ്തമാണ്. പഠിക്കാനാണേലും മറ്റുള്ള കാര്യങ്ങളാണേലും നമുക്കിപ്പോൾ പഠിത്തമാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ സെൽഫ് എബിലിറ്റി, നിങ്ങൾക്കിപ്പം ആ കഴിവിനെ അറിഞ്ഞ് വേണം നിങ്ങൾ ഈ പഠിച്ചു തുടങ്ങാൻ. സമയത്തിനെയൊക്കെ ഞാനിപ്പോൾ ടൈം പറഞ്ഞായിരുന്നു, പഠിക്കുന്ന സമയം. പക്ഷെ ഇനി എത്രത്തോളം പഠിക്കണം, എത്ര സമയം പഠിക്കണം, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സെൽഫ് എബിലിറ്റി. സ്വയം ഒരു കഴിവുണ്ട്, ആ കഴിവിനെ എത്രത്തോളം മനസ്സിലാക്കി ഞാൻ ഇത്ര നേരം പഠിച്ചെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ, നീ എളുപ്പമാണോ, നീ എത്ര പഠിച്ചാൽ മതി, അങ്ങനെ നീ കഴിവ് കുറവാണോ, കൂടുതൽ സമയം നീ പഠിച്ചിരിക്കണം, ആ രീതിയിൽ കൂടെ ഓക്കെ. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ആ കാര്യത്തിനെ തീരുമാനിക്കാൻ. സെൽഫ് എബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പഠിക്കേണ്ട സമയം എന്തുമാത്രം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഒരു കഴിവ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് സ്വയം വിലയിരുത്തിക്കൊണ്ട് വേണം പഠിക്കാനുള്ള സമയം ക്രമീകരിക്കാൻ. ചിലപ്പോൾ രണ്ട് ഷിഫ്റ്റ് മോർണിംഗും ഈവനിങ്ങും അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു സമയം കൂടെ, ഇതെല്ലാം നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, മൂന്ന് സബ്ജക്റ്റിൻ്റെയും ക്ലാസ് തരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഇതിനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ ഉറപ്പിച്ച് ജയിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നായിരിക്കും പോകുന്നത്. നമ്മൾ കുറേ വർഷമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ഏത് കുട്ടിയെയും എങ്ങനെ ജയിപ്പിക്കാമെന്നുള്ള. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് സംശയം നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്ന് ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം വേണ്ടപ്പോൾ കറക്റ്റായിട്ട് തന്ന് എക്സാമിന് മുൻപായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കൺക്ലൂഷനും കാര്യങ്ങളെല്ലാം, മീൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് ഓക്കെ. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9847087540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ, ജോയിൻ ചെയ്യാം. വൺ സബ്ജക്റ്റിന് ഇത്രമേ ഉള്ളൂ ഓക്കെ. അപ്പോൾ മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിനാണെങ്കിൽ 1000 ഓക്കെ, മൂന്നാണെങ്കിൽ 2500 2500 ദാറ്റ്സ് ഓൾ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഒന്നാമത്തെ എന്തായിരുന്നു? എളുപ്പമെന്ന് പറഞ്ഞ് പ്ലാനിങ്. രണ്ടാമത്തെ ആരായിരുന്നു? ടൈമിംഗ്. മൂന്നാമത്തെ എന്തായിരുന്നു? സെൽഫ് എബിലിറ്റി. നാലാമത്തെ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകളെ സെലക്ട് ചെയ്യുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ എവിടെയൊക്കെയോ കയറി എന്തൊക്കെയോ പഠിച്ചു, എക്സാമിനെത്തുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻ കിട്ടാറില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും അല്ല പരീക്ഷയ്ക്ക് വരുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു എക്സാമിന് ചിലപ്പോൾ, ഇപ്പോൾ നമുക്ക് വലിയൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം 9 മാർക്ക് വരെയൊക്കെ ഉണ്ടാവും, ചിലപ്പം ഇതിപ്പോൾ കേട്ടോ 7 മാർക്ക് വരെ നമ്മളിപ്പോൾ ഒന്ന് കൂട്ടിയാൽ മതി, ഒരു സബ്ജക്റ്റിന് മാക്സിമം 7 മാർക്ക്. അതിൽ കൂടുതൽ പ്ലസ് ടുവിൽ പോകുന്നില്ല, പ്ലസ് വണ്ണിൽ 9 മാർക്കൊക്കെ വരെ ഉണ്ട്, പ്ലസ് ടുവിൽ 7 മാർക്ക് വരെയൊക്കെയാണ് നമ്മളൊരു ഏറ്റവും കുറഞ്ഞൊരു 3 മാർക്കൊക്കെ വരെ വരാം. പക്ഷേ നമുക്ക് ഈ 4 മാർക്കൊക്കെ ഉള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു 4 മാർക്കും 6 മാർക്കൊക്കെ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 മാർക്കിന് വേണ്ടി ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ പഠിക്കുന്ന 6 മാർക്ക് വരെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിന് പഠിക്കേണ്ടത് എന്തുമാത്രം കാര്യങ്ങളാണ്. ബട്ട് നമുക്ക് അതിൻ്റെ തൊട്ടടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. 4 മാർക്ക് നമുക്ക് ഉള്ളുവെങ്കിലും 4 മാർക്ക് കിട്ടാൻ ഒരു 7 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. അതാണ് 7 ക്വസ്റ്റ്യൻ എണ്ണം പറഞ്ഞ് പഠിച്ചാൽ മതി, അത്രയും പഠിച്ചാൽ ആ 4 മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടോ, അപ്പോൾ 2 മാർക്കിന് വേണ്ടി ഇൻറ്റഗ്രേഷൻ പഠിക്കേണ്ടത് കടൽ പോലാണെങ്കിൽ 4 മാർക്ക് കിട്ടാൻ വളരെ കുറച്ച് പഠിച്ചാൽ മതി അടുത്ത ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് വെക്റ്റർ. കുട്ടികൾക്ക് എല്ലാം എളുപ്പമാണ്, പക്ഷേ എളുപ്പം തെറ്റാനും സാധ്യതയുണ്ട്, പക്ഷേ മാർക്ക് കിട്ടാനും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെക്റ്റേഴ്സിനെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചെടുക്കാം, കാരണം നിങ്ങൾ പഠിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉറപ്പിച്ച് നിങ്ങൾക്ക് അതിനത് തെറ്റാനുള്ള സാധ്യത പോകും. കാരണം ഈ തെറ്റുക എന്ന് പറഞ്ഞാൽ ഒരു അശ്രദ്ധയുടെ പുറത്താണ്. ആ അശ്രദ്ധ ഉണ്ടാകുന്ന എന്താണ്? സീരിയസ്നെസ് കുറവുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സീരിയസ്നെസ് കൂടുതലാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ അവനെ അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തതും പഠിക്കേണ്ടത് ഏതാണ്, ആദ്യം ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എല്ലാം കൃത്യമായിട്ട് നമ്മൾ തന്നിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ 4th ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഫൈനൽ 5th. 5th വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കൺക്ലൂഷൻ. എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു എക്സാമിന് തൊട്ടടുത്തെത്തി ഒന്നോ രണ്ടോ ദിവസം ഒക്കെ മുന്നിലാണ്, നമുക്ക് ഒരു പേടിയൊന്നും ഉണ്ടാവരുത്. ആ കൺക്ലൂഷൻ അത്രയ്ക്ക് കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കണം.
ആ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റിൽ പഠിക്കേണ്ട രീതി നമ്മളിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത് ഈ വേയിൽ വേണം പോകാൻ. ഇങ്ങനെ തുടക്കത്തിൽ നമ്മൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആംഗിൾ പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഏരിയ കവർ ചെയ്തിരിക്കും അതിനുള്ളിൽ നിന്നും. അതാണ് നമുക്ക് ലാസ്റ്റിൻ്റെ കൺക്ലൂഷൻ. ഈ എക്സാമിനേഷന് വേണ്ട ഉറപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട് ലാസ്റ്റ് നിമിഷം പഠിക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും. അവനെ നിങ്ങൾ ഫൈനലി ഉറപ്പായിട്ടും തെറ്റിക്കാതെ ഉറപ്പിച്ച് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്. എല്ലാ സബ്ജക്റ്റിനും ലാസ്റ്റ് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ പഠിച്ചു പോകുന്നെങ്കിലും ഈ എക്സാമിനേഷന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് വരുന്ന ഓരോ ചാപ്റ്ററിലേതും ഉറപ്പിച്ച് കണ്ടിരിക്കണം, എല്ലാം പരിചയപ്പെട്ടിരിക്കണം, ഒന്ന് കണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അല്ല അന്നേരം നമ്മളെല്ലാം ഒരു സബ്ജക്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് മുഴുവൻ പഠിക്കുക എന്നുള്ളതല്ല, എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉറപ്പിച്ചുള്ളതിനെ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെയും കൂടെ ആകുമ്പോൾ കൺക്ലൂഷൻ, നിങ്ങളുടെ കോൺഫിഡൻസ് ഉറപ്പിച്ചു ജയിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഇതിനുള്ളിലുള്ള പല കുറവുകളും നമ്മൾ പുറകോട്ട് വരച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. സീറോ ടു ഹീറോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഉറപ്പിച്ച് ജയിച്ചിരിക്കും ഈ വർഷം തന്നെ. ഓക്കെ, പിന്നെ നിങ്ങൾ അടുത്ത കോഴ്സിന് പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട, നിങ്ങൾ തന്നെ സ്റ്റാർ. നിങ്ങൾക്ക് ഉറപ്പിച്ച് നിങ്ങൾ പിന്നെ നിങ്ങളെന്തിനാ താഴെ നിന്നെത്തിയവരാ, ഇനി നിങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. അത് ശരിയായിട്ട് നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. മാക്സിമം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക കുട്ടികളിലോട്ട്, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും, ഉറപ്പിച്ച് ജയിപ്പിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.